대한 일기에서 반응이 사실 ജപ്പാൻ വൈറസ് ഡോങ്കി പനി ഇങ്ങനെ ഓരോ ഏതൊക്കെ രോഗം വരുന്നത് എങ്ങനെയാ അറിയ ഭാഗ്യത്തിന് മരുന്ന് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പുതിയ രോഗം വന്നാലും അപ്പൊ തന്നെ മരുന്ന് അതിനുവേണ്ടി റെഡിയാണ്. ഏത് രോഗം വന്നാലും ആശുപത്രി ചെന്നാ വരുന്നുണ്ട്. അപ്പൊ പുതിയ രോഗത്തിന് രോഗം വരുന്നതിന് മുമ്പ് അവർ മരുന്നുണ്ടാക്കുന്നത് എങ്ങനെയാ? എലിപ്പനിയുടെ ലാക്ടോസ് വൈറൽ അണുക്കൾ ഞങ്ങൾ അടുത്ത കൊല്ലം കേരളത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇന്ന് മോളി ഇന്ന് മൊബൈൽ ഫോണിലൂടെ മൊബൈലിൽ മരുന്ന് കമ്പനിയോട് വിളിച്ചറിയിക്കോ. ഈ പുതിയ രോഗങ്ങളൊന്നും അണുക്കളും വീഴുന്നതല്ല, അതൊക്കെ മരുന്ന് കമ്പനികളും നമ്മളെ പറഞ്ഞ് വിശ്വസിക്കുന്ന അണുക്കൾക്ക് ഒരു രോഗം ഉണ്ടാക്കാൻ പറ്റില്ല. രോഗം ഉണ്ടാക്കാൻ രോഗത്തിന്റെ സ്വന്തം അണുക്കളായിട്ട് ഒരാളെയും പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്നില്ല. എന്താ അണുക്കൾ രോഗം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത്? അണുക്കൾക്ക് എത്ര കോശമുണ്ട്? എത്ര കോശമുണ്ട്? ഒക്കെ പറയേ, ഒറ്റ കോശമാണ് അണുക്കൾക്കുള്ളത്. മനുഷ്യർ എത്ര കോശങ്ങളുണ്ട്? കോടാനുകോടി. മോഡൽ മെഡിക്കൽ സയൻസ് പറയുന്നു 100 ട്രില്യൺ സെൽസ്, 100 ട്രില്യൺ കോശങ്ങൾ, ചിന്തിക്കാനാവാത്ത കോശങ്ങൾ. അപ്പൊ ഏക കോശം, ഒറ്റ കോശത്തിൽ ഒരാടിന് ആനയുടെ നേരെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു നായ ദൂരെ നിന്ന് കുറയ്ക്കാൻ പറ്റും. ആനയുടെ അടുത്തോ ആന തുമ്പിക്കൈ വെച്ചിട്ട് ഒറ്റ കൊടുത്താൽ. അപ്പൊ ഒറ്റ കോശം മാത്രമുള്ള നിസ്സഹായമായ അണുവിന് ഒരു മനുഷ്യ ശരീരത്തിലെ 100 ട്രില്യൺ സെൽസിന് നേരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല.